1916 രൂപം കൊണ്ട അന്നു മുതൽ ICAR CPCRI ലോകമെമ്പാടുമുള്ള നാളികേര കർഷകർക്ക് ഒരു ഉത്തമ വഴികാട്ടിയാണ്. കഴിഞ്ഞ രണ്ടു ദശാബ്ദങ്ങളായി നാളികേരത്തിന്റെ മൂല്യവർദ്ധനത്തിനാണ് ഈ കേന്ദ്രം ഊന്നൽ നൽകി വരുന്നത്. ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ ഏറെ ജനപ്രിയമായ ഒന്നാണ് നാളികേര ചിപ്സ്. തൂവെള്ള നിറത്തിലുള്ള ഈ ചിപ്സ് വളരെ രുചികരവും നേരിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. ഒൻപതോ പരമാവധി 10 മാസത്തെ മൂപ്പെത്തിയ നാളികേരം മാത്രമേ ചിപ്സ് ഉണ്ടാക്കാനായി ഉപയോഗിക്കാവൂ. 10 മാസത്തിലേറെ മൂപ്പായാൽ ചിപ്സിൽ നാരിന്റെ അംശം വളരെ കൂടിയിരിക്കും. ഇത് അതിന്റെ ആസ്വാദ്യതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. തൊണ്ടുകളഞ്ഞ നാളികേരം CPCRI രൂപപ്പെടുത്തിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ കാമ്പിന്റെ പുറത്തെ തവിട്ട് നിറത്തിലുള്ള പാളി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. തൂവെള്ള നിറത്തിലുള്ള കാമ്പ് ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം CPCRI വികസിപ്പിച്ചെടുത്ത സ്ലൈസിംഗ് മെഷീൻ വഴി 1 മില്ലിമീറ്ററിൽ കുറഞ്ഞ കനത്തിൽ ചെറിയ ചെറിയ ചീളുകളാക്കി മാറ്റുന്നു. എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ട് നിറം മങ്ങാതിരിക്കാൻ ഈ ചീളുകളെ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകുന്നു. ഇനി ഇവയെ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷന് വിധേയമാക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോഗ്രാം പഞ്ചസാരയും 20 ഗ്രാം ഉപ്പും കലർത്തി തയ്യാറാക്കിയ ലായനിയിൽ 1 കിലോഗ്രാം നാളികേര ചീളുകൾ 1 മണിക്കൂർ നേരത്തേക്ക് മുക്കിവയ്ക്കുന്നു. ആവശ്യമെങ്കിൽ വാനില പോലുള്ള എസൻസുകളും ഇതിൽ ചേർക്കാവുന്നതാണ്. ഒരു തവണ ഉപയോഗിച്ച ലായനി 150 ഗ്രാം പഞ്ചസാരയും 5 ഗ്രാം ഉപ്പും ചേർത്ത് അടുത്ത ബാച്ച് ചീളുകൾ കുതിർക്കാനായി വീണ്ടും ഉപയോഗിക്കാം.
ഒരു മണിക്കൂറിന് ശേഷം നാളികേര ചീളുകളെ ഊറ്റിയെടുത്ത് വൈദ്യുതി ഡ്രയറിൽ വച്ച് ഉണക്കിയെടുക്കുന്നു. അറുപത് മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ 5 മുതൽ 6 മണിക്കൂർ ഉണങ്ങുമ്പോഴേക്കും നല്ല തൂവെള്ള നിറത്തിലുള്ള നാളികേര ചിപ്സ് കറുമുറ പരുവത്തിൽ തയ്യാറായിരിക്കും. ഇവയെ ഉടനെ തന്നെ മെറ്റലൈസ്ഡ് പോളിഫിലിം അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ കൊണ്ട് ലാമിനേറ്റ് ചെയ്ത അലുമിനിയം ഫോയിൽ പൗച്ചുകളിൽ പാക്ക് ചെയ്യണം. ഇവ 6 മാസക്കാലം കേടുകൂടാതെ ഇരിക്കും.